ഫ്ലാഷ് പോലെയൊക്കെ അസുഖമാകുന്നു. നമ്മുടെ കുട്ടികൾക്ക് സാധാരണ ഒരു അസുഖമാണ് കഫക്കെട്ട് ഉണ്ടാകുക, തുടർന്ന് ചുമയ്ക്കുക. ഈ കഫക്കെട്ടും ചുമയും വളരെയധികം ബുദ്ധിമുട്ടാണ് ഓരോ കുട്ടികൾക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറയേണ്ടത് വളരെയധികം ബുദ്ധിമുട്ടാണ്, ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ കഫക്കെട്ടും ഈ ചുമയും മാറ്റാനുള്ള ഒരു മാർഗമുണ്ട്, എന്താണെങ്കിലും കണ്ടു നോക്കുക. ആയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മൈദയാണ്. ഒരു 2 സ്പൂൺ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ, ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഒരല്പം ഹണി, ഇത് ഏത് ഹണിയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് മിക്സ് ചെയ്യണം. ശരിക്ക് ഓക്കെ. അപ്പം ഇതാ ഇതുപോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ആക്കാനായിട്ട് നിങ്ങൾക്ക് അല്പം കൂടി ഹണി ആവശ്യമുണ്ടെങ്കിൽ അത് ഒഴിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഒരല്പം കൂടി മൈദ ആഡ് ചെയ്യണമെങ്കിലും അതും കുഴപ്പമില്ല. എന്താണെങ്കിലും ഇതുപോലെ പേസ്റ്റ് ആക്കിയെടുക്കണം. ഇതുപോലൊരു കോട്ടൺ എടുക്കുക, അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് എടുക്കാം. അതിലല്പം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഈ പേസ്റ്റ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഈ കോട്ടൻ്റെ അത് സ്പ്രെഡ് ചെയ്ത ശേഷം കുട്ടിയുടെ ചെസ്റ്റിൽ നെഞ്ചത്ത്, അതായത് നടുക്കായിട്ട്, ചെസ്റ്റിൻ്റെ നടുക്കായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കുക. ഒട്ടിച്ചു വെക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള സാധാരണ പ്ലാസ്റ്റർ വെച്ച് നമുക്ക് ഒട്ടിക്കാം. ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ഒട്ടിച്ചു വെക്കാം. അപ്പോൾ ഒരു കാര്യം, ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ ഹാർട്ടിൻ്റെ അടുത്ത് ഇത് ഒട്ടിക്കാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ചെസ്റ്റിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, അതായത് ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു കാരണവശാലും 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുട്ടികൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു അല്പം ടെസ്റ്റ് ഡോസ് നമുക്ക് എടുത്ത ശേഷം കൈയുടെ ഇവിടെ ആയിട്ട് ഒരല്പം എടുത്ത് വെച്ച് നോക്കുക, അരമണിക്കൂർ അങ്ങനെ സൂക്ഷിക്കുക. അതിനുശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്യുക നിങ്ങളിടയ്ക്ക്, അതായത് ഏതെങ്കിലും വിധത്തിലുള്ള ചൊറിഞ്ഞു തടിച്ചിലോ അല്ലെങ്കിൽ ചുമന്ന നിറം വരുമോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാധനം കറക്റ്റായിട്ട് കുട്ടികളുടെ ചെസ്റ്റിൻ്റെ നടുക്കായിട്ട് അതാ ഇവിടെയായിട്ട് വേണം നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി. ഒരു കാരണവശാലും ഹാർട്ടിൻ്റെ അവിടെ സ്റ്റിക്ക് ചെയ്യാൻ പാടില്ല, കറക്റ്റ് ചെസ്റ്റിൻ്റെ സെൻറ്ററിൽ തന്നെയായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാ ഇവിടെയായിട്ടും സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത ശേഷം നിങ്ങൾ 2 മണിക്കൂർ മാത്രം ഇത് സൂക്ഷിക്കുക. ഇതേപടി തന്നെ 2 മണിക്കൂറിന് ശേഷം മാത്രം ഇത് പറിച്ച് കളയുക. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഒട്ടിക്കുമ്പോൾ ഒരു ദിവസം ഒരിക്കൽ മാത്രം ഒട്ടിക്കാൻ ശ്രമിക്കുക. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം കൂടി റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. വളരെയധികം വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഞാനിപ്പോൾ ഒട്ടിച്ചേക്കുന്നത് നമ്മുടെ ബനിയൻ്റെ പുറത്താണ്. നിങ്ങൾ കുട്ടികൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ശരീരത്തിൽ ഒട്ടിക്കാൻ ശ്രമിക്കുക. ബനിയൻ്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റുള്ള വസ്ത്രങ്ങളുടെ പുറത്തോ ആവരുത്, ഡയറക്റ്റായിട്ട് തന്നെ ബോഡിയിൽ ഒട്ടിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അതിന് തന്നെ അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ, കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അത്യം മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ചോബി വരുന്നതുവരേക്കും കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ജോബി ഓയിലിങ്കൽ.